നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിലാണ്. ഹൈലൈറ്റ് മാളിൽ ഞാൻ കുറച്ച് കാലമായിട്ട് ഈ ഹോം ഇൻറ്റീരിയറും അതേപോലെ ഫർണിഷിങ്ങും ഒക്കെ ഉണ്ടല്ലോ, അതാണല്ലോ ഒരു വീടിന് ഭംഗി നൽകുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ഫർണിഷിങ്ങിനും ഹോം ഇൻറ്റീരിയറിലെ ഡിസൈനിങ്ങിനും പിന്നെ നമ്മുടെ എന്താ പറയുക കരകൗശല വസ്തുക്കൾ എന്നൊക്കെ പറയുമല്ലോ, അത്യാവശ്യം പെയിൻറ്റിങ് ക്ലോക്ക് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു കട അന്വേഷിച്ച് കുറേ കലയും നടക്കുന്നത്. അപ്പോഴാണ് എനിക്ക് അറിയാൻ പറ്റിയത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ഹോം സെൻ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോറൂം ഉണ്ട്. അത് ലൈഫ് സ്റ്റൈൽ ഗ്രൂപ്പിൻ്റെ അവരുടെ തന്നെയാണ് സംഭവം, ലൈഫ് സ്റ്റൈൽ ഡ്രസ്സിൻ്റെ ഒക്കെ ബ്രാൻഡ് ഉണ്ടല്ലോ അവരുടെ തന്നെയാണ് ഈ ഒരു ഷോറൂം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇവിടെ വന്നപ്പോൾ എന്താ പറയുക, നമുക്ക് ആവശ്യമുള്ള ഒരു ഹോം ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരുവിധ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ എൻട്രൻസിൽ തന്നെ ഒരുപാട് പെയിൻറ്റിങ്സും അതേപോലെ എന്താ പറയുക ഈ ചെറിയ ചെറിയ ബിംബങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല ഓടിലും പല കളിമണ്ണിലൊക്കെ തീർത്ത പല പല ഐറ്റംസ് കാണാനുണ്ട്. അവിടുന്ന് കുറച്ച് ഉള്ളോട്ടേക്ക് വന്നാൽ നമുക്ക് പാത്രങ്ങൾ അതേപോലെ ഇതേപോലെ ഇൻറ്റീരിയേഴ്സ് ചെയ്യാൻ പറ്റിയ ഇൻറ്റീരിയറിൽ വെക്കാൻ പറ്റിയ നമ്മളെ നല്ല ഡൈനിങ് സെറ്റുകൾ, നല്ല ഗ്ലാസ്സുകൾ, വൈൻ ഗ്ലാസ്സസ്, ഒരുപാട് സെറ്റപ്പ് സംഭവങ്ങൾ നമുക്ക് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലൊക്കെ ഉണ്ടല്ലോ ഫുൾ കിച്ചൺ ഐറ്റംസ് ആണ് വെച്ചിട്ടുള്ളത്. ഈ ഗ്ലാസിൻ്റെയൊക്കെ വില ഉണ്ടല്ലേ, 399 രൂപയാണ് പെർ പീസാണ് അതിൻ്റെ വില. ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതേപോലെ ഈ കിച്ചണിലൊക്കെ ജ്യൂസ് ചെയ്യുന്ന ജാറുകൾ പല മെറ്റീരിയലിലുണ്ട്, ഗ്ലാസ്സിലുള്ളതുണ്ട്, അതേപോലെ കത്തി പിന്നെ കട്ടിംഗ് ബോർഡുകൾ, ഇതൊക്കെ ഒരു ഡിഫറെൻ്റ് ലുക്ക്, അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങളാട്ടോ ഇവിടെയുള്ള എല്ലാ ഐറ്റങ്ങളും. പിന്നെ ഇപ്പോൾ ന്യൂ ഇയർ സമയത്ത് ക്രിസ്മസ് ടൈമിലൊക്കെ പോകാനാണെങ്കിൽ ഓഫർ ഉണ്ടാവുന്ന അവർ പറയുന്നത് കേട്ടു. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ പില്ലോസ്, ബെഡ് കവറുകൾ, ബെഡ് പല പല ഐറ്റംസ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരുപാട് എല്ലാം നല്ല ഭംഗിയുണ്ട്. നമുക്ക് സോഫയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ചെറിയ ചെറിയ പില്ലോസ്, ഒരുപാട് സാധനങ്ങൾ ഈ ഒരു സെക്ഷനിൽ മാത്രമുണ്ട്. ഇവിടെ ഒരു വീട്ടിന് ആവശ്യമുള്ള എന്ത് സാധനവും നമുക്കിവിടെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഇവിടുത്തെ സാധനങ്ങളുടെ ക്വാളിറ്റിയും അതേപോലെ പ്രൈസ് ഉണ്ടല്ലോ. പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കത്തി പ്രൈസ് അല്ല, ഒരു മിഡ് റേഞ്ചിൽ നിൽക്കുന്ന പ്രൈസാണ് ഒരുവിധം സാധനങ്ങൾക്കൊക്കെ. പിന്നെ ചില സാധനങ്ങൾക്കൊക്കെ 50%, 40% എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫ് ഇട്ടിട്ടുണ്ട്. അതായത് ഓഫറുകൾ കറക്റ്റായിട്ട് അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള ക്വാളിറ്റി ഉണ്ടല്ലോ, നിങ്ങൾക്ക് കാഴ്ചയിൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും തോന്നുന്നു എനിക്ക്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആട്ടോ എല്ലാ പ്രൊഡക്ട്സും. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഈ ബാത്റൂമിലൊക്കെ വെക്കുന്ന ഈ സോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, എന്ത് ക്വാളിറ്റിയാണെന്നറിയാം അതിൻ്റെയൊക്കെ. പിന്നെ ഈ ഭാഗത്ത് മൊത്തം ബെഡിൻ്റെ ഐറ്റംസാണ്, ബെഡ് ബെഡ്റൂമിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പില്ലോസ്, കംഫർട്ടർ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ടർക്കിയൊക്കെ കണ്ടില്ലേ, പല വെറൈറ്റി ടർക്കികളൊക്കെ ഇവിടെ അവൈലബിൾ ഉണ്ട്. ഒക്കെ ആ ഒരു ആ പ്രൈസിനനുസരിച്ചുള്ള ക്വാളിറ്റിയും അതിനുണ്ട്. എനിക്ക് ഈ ഒരു ഷോറൂമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സ്ഥലങ്ങളിൽ ഒരു സ്ഥലം ഇതാണ് കേട്ടോ. ഞാൻ പല സ്ഥലങ്ങളിലും ഇതേപോലുള്ള ഷാംപൂ ബോട്ടിൽസ് അതേപോലെ എന്താ പറയുക ഈ സോപ്പൊക്കെ വെക്കാനുള്ള സാധനങ്ങളൊക്കെ തപ്പി നടക്കാറുണ്ട്. ഇവിടെ വെച്ചിട്ടുള്ള ഏതൊരു സാധനത്തിനും വൻ ക്വാളിറ്റിയാണ് കേട്ടോ. ക്വാളിറ്റി മാത്രമല്ല പ്രൈസും വൻ കത്തിയൊന്നല്ല, അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. മെറ്റീരിയൽസും അതേപോലെ നല്ല സ്ട്രോങ് മെറ്റീരിയൽസാണ്. അതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി കാണുന്നുണ്ടല്ലോ നിങ്ങൾ, അതിൻ്റെ ഡിസൈനും കാര്യം ഒക്കെ ഭയങ്കര ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ ഉണ്ടല്ലേ, ഇതിൻ്റെയൊക്കെ പ്രൈസ് ഉണ്ടല്ലേ ഇതിൽ കൊടുത്തിട്ടുള്ളത്, 800 ചില്ലാനാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിന് വർത്തായിട്ടുള്ള മെറ്റീരിയൽസാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ കാർപ്പറ്റിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കാർപ്പറ്റ്സിനാണ് എനിക്കിവിടെ ഭയങ്കര റേറ്റ് കുറച്ച് കൂടുതലായിട്ട് തോന്നിയത്. മറ്റുള്ള കാര്യത്തിനൊക്കെ അത്യാവശ്യം അഫോർഡബിൾ ആണ്. കാർപ്പറ്റ് ഞാൻ ബാംഗ്ലൂർ ജീവിക്കുന്നതുകൊണ്ട് കാർപ്പറ്റിന് കമ്പാരിറ്റീവ്ലി വില കുറവാണ് ബാംഗ്ലൂർ. കോഴിക്കോട് വന്നപ്പം ഇതിന് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നി. ഈ വലിയ കാർപ്പറ്റിൻ്റെ വില കേട്ടോ ഞാൻ പറഞ്ഞു, മറ്റുള്ള കാർപ്പറ്റൊക്കെ കുറച്ച് അതിലെ സൈസ് കുറഞ്ഞിട്ട് കാർപ്പറ്റിനൊക്കെ ഒരു മാന്യമായ വിലയുണ്ട്. പക്ഷെ മറ്റേതിന് കുറച്ച് എന്തെങ്കിലും ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവായിരിക്കും. ഒന്ന് നല്ല തൊടുമ്പൊക്കെ നല്ല ഹൈ ക്വാളിറ്റി തോന്നുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ആ ഒരു വില. പിന്നെ വേറൊരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഫർണിച്ചർ സെക്ഷനാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫുൾ ഫർണിച്ചർ സെക്ഷനാണ്, സോഫ, ബെഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിലുണ്ട്. ഫർണിച്ചേഴ്സൊക്കെ ഞാൻ വിചാരിച്ചതിൽ കൂടുതൽ ഇവിടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എന്താ പറയുക കണ്ണാടീൻ്റെ മുന്നിലൊക്കെ ഇടുമല്ലോ, ചെറിയൊരു സ്റ്റൂള്, അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ഈ ഭാഗത്തുള്ളതൊക്കെ സോഫ സെറ്റുകളാണ്. എല്ലാത്തിൻ്റെയും സിംഗിൾ സിംഗിൾ ആയിട്ടുള്ള പീസ്, അതായത് സെറ്റായിട്ടുള്ള പ്രൈസും എഴുതിയിട്ടുണ്ട്, സിംഗിൾ സിംഗിൾ ആയിട്ടുള്ള പ്രൈസും എഴുതിയിട്ടുണ്ട്. അതായത് സോഫയിലെ തന്നെ 3 പീസ് വരുമല്ലോ, അതിന് സിംഗിളായിട്ട് വാങ്ങിക്കാനും പറ്റും, എല്ലാം പറ്റും. പിന്നെ ഇവിടെ ഡൈനിങ് ടേബിൾസ്, ഡൈനിങ് ടേബിൾസിൻ്റെയൊക്കെ ശരിയായ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ. ഒരുവിധം എല്ലാ തരം വീടിനും പറ്റിയ ഫർണിച്ചേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഫർണിച്ചേഴ്സിൽ എസ്പെഷ്യലി സോഫാസും അതേപോലെ നമ്മുടെ ഈ ഒരു ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പ്രൈസൊക്കെ ഇതിന് വൻ കുറവാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത്യാവശ്യം പ്രൈസ് ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ബെഡും ബെഡിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു കബോർഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനും
ഭയങ്കര ഒരു ലുക്ക് കാര്യങ്ങളൊക്കെയാണ് സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നത് എല്ലാത്തിനും. ഇങ്ങനെയുള്ള ഒരു ബെഡൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലുക്ക് മാറും ബെഡ്റൂമിൻ്റെ. നോർമൽ ഒരു റൂം അപ്ഗ്രേഡ് ചെയ്ത പോലത്തെ ഒരു സംഭവമാണ് ഇങ്ങനെയുള്ള ബെഡുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചാലുണ്ടാവുക. ഇങ്ങനെ ഓരോ സെക്ഷനിലായിട്ട് ഒരു റൂമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിൽ ഇതേപോലെയുള്ള നല്ല നല്ല ഷോറൂംസ് അവൈലബിൾ ആണെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് കണ്ടില്ലേ, ഇവിടുത്തെ പെയിൻറ്റിങ്സ് ആയാലും ശരി, ആ ഒരു ബെഡിന് മാച്ച് ആയിട്ടുള്ള രീതിയിലുള്ള സോഫ സെറ്റ് സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു റൂമാണെങ്കിൽ ഈ സെറ്റ് അങ്ങനെ വാങ്ങിയെടുത്ത് നമുക്ക് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവരുടെ നമ്മളിവിടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അവർ തന്നെ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തതെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമെന്നാണ് അവർ പറഞ്ഞത് അന്വേഷിച്ചപ്പോൾ. ഇവിടെ പല കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, ഇങ്ങനത്തെ ഫർണിച്ചേഴ്സിലൊക്കെ പല ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഇവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞുതരും. പിന്നെ അതേപോലെ ഇവിടെ ഏതാണ്ട് ഒരു 15-20 ആ റേഞ്ചിൽ കുറേ ഇത് എന്താ പറയുക, നമ്മുടെ ബെഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റൂം പോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ റൂംസൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നല്ലൊരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്ത പോലെയുള്ളൊരു സെറ്റ് ചെയ്തിട്ടാണ് അവർ വെച്ചിട്ടുള്ളത്. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. പിന്നെ ഓഫീസിലേക്കൊക്കെ ആവശ്യമുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഒരു റൂമിൽ ഒരു ടേബിളിന്റെ മുകളിൽ വെക്കാവുന്ന ചെറിയ ചെറിയ കരകൗശല വസ്തുക്കളും ചെറിയ ടൈം പീസ്, അലാറംസ്, ക്ലോക്കുകൾ, കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ എന്താ പറയുക, പൂജാ റൂമിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല നല്ല വിഗ്രഹങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചുതരാം. ഈ ഒരു പോർഷൻ മൊത്തം ഇതേപോലെയുള്ള ചെറിയ ചെറിയ വിഗ്രഹങ്ങളും വലിയ വിഗ്രഹങ്ങളൊക്കെ അവൈലബിൾ ആണ്. ബുദ്ധൻ്റെ വിഗ്രഹങ്ങൾ അവൈലബിൾ ആണ്, അതേപോലെ ഗണപതിൻ്റെ വിഗ്രഹങ്ങൾ അവൈലബിൾ ആണ്. ഗണപതിൻ്റെ തന്നെ വാട്ടർ ഫൗണ്ടൻ പോലത്തെ സംഭവമാണ് ഇത്. ഇതിന് ഏതാണ്ട് 31,999 വരുന്നുണ്ട്, 32 രൂപ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഇതേപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എസ്കലേറ്റർ ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ താഴത്തേക്ക് പോകാനുള്ളൊരു സെറ്റപ്പാണ്. ഇതിലെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ വരുന്നത് ഫുള്ള് ഇവരുടെ തന്നെ ലൈഫ് സ്റ്റൈൽ ഗ്രൂപ്പിൻ്റെ അതാണല്ലോ, ഹോം സെൻറ്റർ ബൈ ലൈഫ് സ്റ്റൈൽ. ഈ ലൈഫ് സ്റ്റൈൽ ഗ്രൂപ്പിൻ്റെ ഈ ഡ്രസ്സിൻ്റെ ഒരു ഷോറൂമാണ് തൊട്ട് താഴെയുള്ളത്. നല്ലൊരു സെറ്റപ്പ് സ്ഥലം തന്നെ കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് കുറേ സാധനങ്ങൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൗസ് വാമിങ് വരുന്നുണ്ട്, വരുമ്പോൾ ആ സംഭവങ്ങളൊക്കെ വാങ്ങി നന്നായിട്ട് സെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഹൈലേക്ക് മാളിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. താഴെ കഥകളിയുടെ കുറച്ച് ചുവടകൾ വെച്ചിട്ട് നിൽക്കുന്നുണ്ട്, അതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഹൈലേക്ക് മാൾ ഭയങ്കര ഒരു ഹാപ്പനിങ് പ്ലേസ് ആട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ കോഴിക്കോട്ടുകാരുടെ സ്വന്തം ഹൈലൈറ്റ് മാളിന്ന് അപ്പോൾ വിട പറയാണ്. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഗ്രൂപ്പിൻ്റെ ഹോം സെൻ്ററിൽ വന്നിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താം. ഇനി വാങ്ങാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് അതൊരു യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ ഓൾറെഡി വാങ്ങിയവർ അവരുടെ ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഓൾറെഡി വാങ്ങാൻ പോകുന്നവർക്ക് അത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിരിക്കും. വണക്കം.